എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി രണ്ട് റാങ്കൺ മാച്ച് കീപ്പായിരിക്കും. ഫസ്റ്റത്തെ മാച്ചാണ്, നേരെ സ്കൂൾ മാച്ചാണ്. നേരെ വന്നിറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഇരുമി കുട്ടിയിലെ കടിച്ചുകൂട്ട 116. അവരൊന്ന് വരച്ചു, പക്ഷെ ബഗ്ഗാണോ അറിയത്തില്ല, ചിലപ്പോൾ ബഗ്ഗായിരിക്കും. നോ രക്ഷ, എന്തായാലും കുട്ടികളെ കടിച്ചിട്ട് അവൻ ഇവിടെ ഇവിടെ ഉണ്ട്. ഞാൻ തപ്പി വന്നുണ്ട്, കാണുന്നില്ല. പക്ഷേ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ മെഡിക്കറ്റൊന്നും അടിച്ചില്ല, ബഗ്ഗൊന്നും ആയിരുന്നില്ല. രണ്ടടിക്കാൻ നോക്കായി, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ഇത്രയും റേഞ്ചിൽ അടിച്ചിട്ട് മെഡിക്കറ്റൊന്നും ഇല്ലാട്ടില്ലേ. തട്ടിയും തട്ടിയും ഫസ്റ്റിൽ തൂത്തി. എന്നാലും ടീംമേറ്റ് ഇവിടുന്ന് വരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് നമ്മൾ ടീംമേറ്റാണോ നോക്കുമ്പോൾ എല്ലാം അവൻ്റെ ടീംമേറ്റിനെ അടിച്ച് കയറ്റി തന്നെ നോക്കിട്ടു. തലക്കെട്ടൊക്കെ കയറുന്നുണ്ടായിരുന്നു. കിട്ടിയാൽ കിട്ടി, അടിച്ചുവിടില്ലേ. ഓക്കെ, അടിച്ചുവിടില്ലേ. രണ്ടെങ്കിലും കൂടെ തൂത്തേരി വീണ്ടും നോക്കി, അവൻ ലൂട്ടേ ഇല്ലാണ്ടൊക്കെ അടിക്കാൻ വീഴുന്നത്. രണ്ട് ലോങ് റേഞ്ച് കണ്ടു വെച്ചിട്ട് ഞാൻ കണ്ടു. എടാ എൻ്റെ മോനെ, വെസ്റ്റും പോയി, വെസ്റ്റല്ലേ, വെസ്റ്റ് മാത്രം പോയി. നമ്മൾ ടീമേറ്റ് നിന്ന് നിൽക്കുന്നുണ്ട് അവിടെ, എന്നിട്ടും അവരെന്നെ അടിക്കുന്നു. ത്രീയോ ടീമേറ്റ് വരുന്നേ ഉള്ളൂ, പറഞ്ഞ് വരുന്നേ ഉള്ളല്ലേ. ഞാൻ വെച്ച് ആരാ അടിക്കുന്നത്? ടീമേറ്റിനല്ല, വേറെ ഇനിമേ അടിക്കുവാണ്. നല്ല നൈസായിട്ട് വെസ്റ്റില്ല, നല്ല കിട്ടില്ല ഡാമേജും. ഇവിടെ നിന്ന് തന്നെ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്ക് അടിച്ചാലോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ റിവൈവ് അടിക്കുന്നതിനെ കൊന്നു. എടാ അങ്ങോട്ടൊന്നും പോകണ്ട, ഗണ്ണുണ്ടായിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാം നിന്ന് വാങ്ങിയിട്ട് അവസാനം ഞാൻ വിട്ടു. ബാക്ക് അടിക്കടിച്ച എൻ്റെ മൂന്നെന്തോളോ രണ്ടത്ര അച്ചുപേലാണ് പോയത്. അഞ്ചോ ആറ് അച്ചുപേല് രക്ഷപ്പെട്ടു. സൂപ്പർ മെഡിക്കറ്റ് വീണ്ടും തീർന്നു. ഇനൊന്നും ചെയ്യാനൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. ബാക്ക് അടിച്ചിട്ട് ഇവിടെയും പോയിട്ട് വിളിച്ചിരുന്നുണ്ട്. ബാക്കി നോക്കാം, എന്നാൽ ഗ്ലൂ ആയിട്ട് ഇവിടുന്ന് ഒരു ലെവൽ 3 ബെസ്റ്റ് ഉണ്ടെങ്കിൽ സെറ്റായി. ഒന്ന് റീഫ്രഷ് ചെയ്താൽ ചിലപ്പോൾ ലെവൽ 3 ഇല്ല. അവസാനം പോയി ഞാൻ വാങ്ങി വാങ്ങി അങ്ങനെ കിട്ടിയാട. എന്തോ ഇവിടുന്ന് ആ ഒരു ടോക്കണൊക്കെ വെച്ച് കൊടുത്തു വാങ്ങി. എൻ്റെ അമ്മ എന്ത് അട്ടി അടിക്കുന്നറിയോ, നൈസ് അടി അടിക്കുന്നേ. അടിപൊളി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരുത്തൻ നോക്കിട്ടു, ആ കില്ല് പക്ഷെ എനിക്ക് വന്നില്ല. ഓസി കില്ല് പോയോ അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. കില്ല് വന്നോ? ഇല്ലല്ല, ഇല്ല കില്ല് വന്നില്ല. നേരത്തെ രണ്ടില് അടിച്ചില്ല, കില്ല് വന്നില്ല. നോക്കിട്ടു, കില്ല് വന്നില്ല. ഇവിടെയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഇവിടുന്ന് അടിച്ച് നോക്കുമ്പോൾ എൻ്റെ അവൻ തീപ്പൂരിയൊക്കെ പോകുന്നുണ്ട്. ആരടാ ഇവിടെ ആരാ ഇട്ട ഗ്ലൂവാണ്ട്. നേരെ അടിച്ച് വേറെ ഏത് ഒരുത്തൻ അടിക്കുന്നു. നേരെ നോക്കി അടിച്ചടിച്ചടിച്ചൊരു വീരല്ല. അവനെ ചോ കില്ല് വന്നു, കില്ല് വന്നു. ഇവിടെ നേരത്തെ നോക്കിട്ട് ഇപ്പം വന്നു. സെറ്റ് ചെയ്യും, നാല് കില്ലയും. ലോങ് നടിക്കുന്നുണ്ട്, ലോങ് കണ്ടൊരു ഇനിമിയും. ഓടിക്കൊണ്ടിരിക്കണം, ആശാനി കൊണ്ട് ഇരുവണെങ്കിൽ പെട്ടെന്ന് അടിച്ചു വിളിക്കാം. നേരെ അടിച്ചു വിളിച്ചിട്ടില്ല, ഇറങ്ങി വരാണ്. പിന്നെ ചിന്തിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തല പൊളിയും. പിന്നെ ഏക്കയും കൂടി ഉണ്ടെങ്കിൽ ഗ്ലൂ ആളെ നോക്കണ്ടല്ലോ. അടിച്ചു വിളിച്ചു, 5 കിലോ കൂടെ തൂത്തരി വീണ്ടും. 31 പേരും കൂടെ അലയുണ്ട്. നേരെ സൂണ്ടാത്തോട്ട് കുറേ ഓടാനുണ്ട്. ഓടിപ്പിടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഒരുത്തിനെ വിളിച്ചിരിക്കുന്നു. നൈസ് സെറ്റ് ചെയ്യും, അടിച്ച് നോക്കട്ടെ. സെറ്റ് ചെയ്യും, എന്തോ ചെയ്യായിരുന്നു. ജീവൻ ഉണ്ടാക്കുമ്പോൾ ലൂട്ടടിക്കാടാ പാവടാ. ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. എന്തായാലും ഞെക്കി നോക്കിയിട്ട് അരികില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് കംപ്ലീറ്റ് ഗ്ലൂ ആട്ടു കംപ്ലീറ്റ് ചെയ്യാൻ വിടുന്നില്ല, വിടുന്നില്ല. വിട്ടു സെറ്റാണ്. 6 കിലോ കൂടെ തൂത്തുവരി ക്രോസ് കട്ടിയായിരുന്നു. എൻ്റെ അവൻ എന്തോ തീപ്പൊരി പോകുന്നുണ്ട് മേലോട്ടെ. വിടും ഞെക്കിട്ട് രണ്ടു മൂന്ന് അടുത്ത തീപ്പൊരി വിടുമ്പോഴേക്കും കട്ടി. ഇന്നെല്ലാം നോക്കി നിൽക്കുമ്പോൾ ചമ്പിക്കതിനെ സുഖമായിരിക്കും. ഇതുപോലെ കില്ല് കിട്ടും. പക്ഷെ എന്നെ വേറെ ആരും അടിച്ചു, അടിച്ച തീ തട്ടിയേട്ടാ. ഓക്കെ, എന്നാലും സെറ്റ് ചെയ്യും. പെട്ടെന്ന് 7 കിലോ കൂടെ തൂത്തരി വേണ്ടി 23 പേരും കൂടെ നല്ല ലൂട്ടുകളൊക്കെ തൂത്തുവാരി. എന്തായാലും ടെലിപ്പോട്ടൊക്കെ ചെയ്യണോ, റിവ്യൂ അടിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു അക്ഷാം കിട്ടത്തില്ല. എന്നാലും വിട്ടു, കാരണം കുറേ ഓടാണ്ട് ഇദ്ദേഹം വെറുതെ റിസ്ക് എടുക്കുന്നു. ഓടിയാലും ഓടിയാലും തീരാത്ത അത്ര. ഓടിയിട്ട് സെൻറ്റർ പിടിക്കണം, അല്ലെങ്കിൽ പണിയിട്ട്. കാരണം എല്ലാ ഓപ്പൺ പ്ലേസിനാണ് തോന്നുന്നു സോണ് വരുന്നത്. മിക്കവാറും ഇപ്പോഴേ ഓടിയിട്ട് സോണിൻ്റകത്തോട്ട് കയറിയല്ല ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കുന്ന സമയത്ത് സല്യൂട്ടൊക്കെ വരുന്നുണ്ട്. അടിച്ചിട്ട് 20 ഹെഡ് ഷൂട്ടോ, ഇതാണ് ക്രോസേൻ്റെ പ്രശ്നം. ഇതാണ് ഹെഡ് ഷൂട്ടിനെയും കാട്ടിലും ഡാമേജ് ബോഡി കിട്ടും. പക്ഷേ ഹെഡ് ഷൂട്ടൊക്കെയാണ് 30-40 അവസ്ഥ. ഓ കേഴുകില്ലേ, വീണ്ടും നോക്കിക്കൊണ്ടിരിക്കണം. നല്ല ബാക്ക് നടിക്കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല. എന്തായാലും പണിയിട്ട് എങ്ങനെയെങ്കിലും സൂണ്ടാതുകൊണ്ട് കീറി അത്രയുള്ളൂ. അവസാനം കീറി പറ്റിയും. നോക്കുന്ന സമയത്ത് വരുത്താണെങ്കിൽ ഡ്രോപ്പിനെ എടുത്തിട്ട് വേറെത്താണെങ്കിൽ മെല്ലെ സൂണ്ടാതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെല്ലെ അടിച്ച് അവനെ നോക്കേണ്ടത് കില്ലും കൂടിയും. പെട്ടെന്ന് പറഞ്ഞത് കെട്ടുകില്ലേയും. അവിടെ ഒരു എനിമി ഉണ്ട്, ഗ്രേനേഡ് തൂക്കാൻ. അമ്മേ ചാദ്യമായിട്ട് അടിക്കുന്ന നോക്കട്ടെ. പെട്ടെന്ന് ടപ്പട്ടപ്പയായിട്ടായിരുന്നു. പെട്ടെന്നൊരു ഗ്ലൂ ആളും കൂടി ഇട്ടിട്ട് നേരെ ഒരു മെഡിക്കൽ അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് അത് അവിടെ അത്ര സേഫല്ലാന്ന് തോന്നിയിട്ട് സൈഡ് മാറിയിട്ട് മെഡിക്കലൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തു. സെറ്റായിരുന്നു, മിസ്റ്റേക്കാവുന്നതാണ്. എന്നാലത്തിലൊരു വർക്കാവുന്നില്ല പെട്ടെന്നൊന്നും. എന്തായാലും ഞെക്കി പിടിച്ച് അവനും കൂടി ചാമ്പി വിട്ടു. എന്തായാലും ജസ്റ്റ് മിസ്സിൽ എന്തൊക്കെയോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാലും വീണ്ടും സൂപ്പർ മെഡിക്കറ്റ് പാഴാക്കുന്നില്ല, കാരണം ഇനിമൊന്നും ഇല്ലല്ലോ. നിന്നും എല്ലാം അടിച്ചിട്ട് പോയാൽ മതിയും. എല്ലാം അടിച്ചേറ്റിയും. 9 കില്ല് വീണ്ടും 8 പേരും കൂടി ബാക്കി. നമ്മുടെ ടീമിന് മൊത്തം അടുത്തല്ല ഒരുത്തനുണ്ട്. വെയിറ്റാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ അവിടുന്ന് ഇവിടുന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ നോക്കി അവനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നമ്മൾ ടീമേറ്റ് നോക്കിയിട്ടാണോ നേരത്തിലാണ് തോന്നട്ടാ അറിയത്തില്ല. എന്തായാലും കില്ല് വന്നില്ല. ആ ഒരു കില്ല് അവൻ തന്നെ പോയി. എന്തായാലും വീണ്ടും വെയിറ്റ് ചെയ്യാറ് നേരെ സൂണ്ടാത്തോട്ട് ഒച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൂണ്ടാത്തോട്ട് ഇട്ടിട്ട് ബാക്കി നോക്കി ഇവിടെ ഒളിച്ചിരിക്കണം. കാരണം ഇനിയും 3 പേരും കൊണ്ട് ബാക്കിയുണ്ട്, 3 അല്ല 6 പേരും കൊണ്ട് ബാക്കിയുണ്ട്. നേരെ നോക്കി അവൻ ഗ്ലൂ ആട്ടെ.
അതിൻ്റെ ഇടയിലോ നിൽക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ എരുമയും അത് തുള്ളിയാന്നാ തോന്നട്ടാ മുകളിൽ നിന്ന്. അപ്പോൾ അത് മുകളിലത്തെ എരുമ തീർന്ന് നോക്കുമ്പോൾ ഇല്ല കുരിപ്പുണ്ട് അവിടെ. നേരെ നോക്കി അടിച്ച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 ് കൊള്ളടാ ഒരടിയും കൊള്ളടാം. നേരെ ഗ്രേനേഡ് എടുത്തിട്ട് ടൈം വെച്ച് എറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ ആയിട്ട് അളഞ്ഞു. നമ്മൾ ടീമിനെ നോക്കി ഇത് പറഞ്ഞൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇവനെ റിവ അടിക്കറി നേരെ തുള്ളിയിട്ട് ഗ്ലൂ ആട്ടു ചത്തു. ഒന്നും ചെയ്യലടാം ചാമ്പ്യം. നേരെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നോക്കിട്ട് നോക്കിട്ട് കറങ്ങടാ കറങ്ങടാ ഗ്ലൂവാളെ കറങ്ങിയും രക്ഷപ്പെട്ടും വീണ്ടും ഗ്ലൂവാട്ടിട്ട് നേരെ വീണ്ടും എനിക്ക് നിങ്ങൾക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗ്യാപ്പുണ്ട തലയടിച്ചു പൊളിക്കും എന്നെ കണ്ടില്ല എന്ന് എനിക്ക് തോന്നാ കുരിപ്പ്. നേരെ ഞെക്കി പിടിച്ചു. പക്ഷെ അവനല്ലടാ കൊന്ന സൈഡിൽ ഇനിമി കൊന്നു. അവസ്ഥയോട് ഇവനെങ്ങനെയാ സൈഡിൽ ഗ്യാപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗ്യാപ്പുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചു നേരെ അടുത്ത മച്ചിൽ വെച്ച് പിടിച്ചു. നേരെ ഒന്നിറങ്ങി. എന്തായാലും പെട്ടെന്ന് അടിച്ച് നോക്കിട്ടു സെറ്റാണ് ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് ഇടിച്ചി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 ടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ കില്ല പറ്റിയതും. സെറ്റ് നമ്മുടെ ടീമിൽ രണ്ടുപേരും നോക്ക്. കുറേ പേര് ഇറങ്ങിയുണ്ട്. ഒന്നും പറയാനൊന്നുമില്ല. അത്രയും എനിമീസ് ബ്ലൂ സോണുണ്ട്. നേരെ അവനെയും അടിച്ച് നോക്കിട്ട് ടീമിൻ്റെ റീവ് ചെയ്യാൻ വേണ്ടി കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടീമിൻ്റെ ഉണ്ടോ അറിയത്തില്ലല്ലോ. നേരെ പോയിട്ട് പെട്ടെന്നൊരു ഗ്ലൂ ആട്ടു റീവ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചത്തു. ഒന്നും പറയാനില്ല ചാമ്പ്യം. അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു. രണ്ടെങ്കിലും കൂടി തൂത്തരും. പിന്നെ 36 പേരും കൂടെ ആലയം വേണ്ട. അവസാനം അവിടെ നിന്ന് റൂട്ടുകളൊക്കെ തൂത്തു വരാൻ വേണ്ടി സൈലോട്ട് വന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ക്രോണൊക്കെ ഇട്ട് നിൽക്കായിരുന്നു. അത് പൊട്ടുന്ന നേരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ചാമ്പ്യം വേറൊരുത്തനും ഉണ്ടായിരുന്നു. അവനെ അടിച്ച് നോക്കിട്ട് സെറ്റായിരുന്നു. ഞാൻ അറിഞ്ഞില്ല രണ്ടുപേരുള്ളത്. ഒരുത്തനാണെന്നാണ് വിചാരിച്ചു. അവൻ റീവ് അടിക്കുന്നത് വെച്ചാൽ ഇവന്മാർ തമ്മിലുള്ള ഫൈറ്റായിരുന്നു. ആ ഗ്യാപ്പിലും എല്ലാം ഉസിക്കിൽ എടുത്തായിരുന്നു. എന്നെ കില്ലെടുക്കാൻ വേറെ രണ്ടുപേരും ഇരുന്നുണ്ട്. അതിലൊരുത്തനെ അടിച്ച് നോക്കിട്ട് എന്നാലും ഒരുത്തനങ്ങൾ സൈലോട്ട് വന്നിട്ടുണ്ട്. ചാമ്പാട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആശാമാര് ഓട്ടി ഓട്ടി പോടാ 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 പറഞ്ഞു. നേരെ നോക്കി ഞെക്കി പിടിച്ചു. പക്ഷോം ബറ കില്ലാടിയായിരുന്നവൻ. ഓടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്താണോ താഴെയാണോ അറിയത്തില്ല. മുകളിൽ തന്നെ വേറെ നോക്കി. എന്നെ കണ്ടുപോയില്ല നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഞെക്കി. പക്ഷേ നോ രക്ഷ. എന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. പോകരുത്. ചിലപ്പോൾ താഴെ നിൽക്കുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ ഓടുമ്പോൾ അടിച്ചാൽ ചിലപ്പോൾ തലക്കെട്ടി വരും. അവിടെ നേരെ ഇതുപോലെ തുള്ളി ഓടിയിട്ട് പോകാനോ നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. എന്താണ് കൊള്ളാത്തവൻ എൻ്റെ മോനെ തലക്കെട്ട് കീറി. അവസാന നിമിഷം അവസാന ചാമ്പ്യം ഹാറ് കില്ലിയും അവസ്ഥ. വീണ്ടും മെഡിക്കലൊക്കെ അടിച്ചു. എത്ര ശ്രമിച്ച തീർന്നേ അവസ്ഥയായിരുന്നല്ല. ബി ഫുഡൊക്കെ തൂത്തുകാർ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ഇനിമിയുണ്ട്. അവിടെ അവരാണ് ഞാൻ നോക്കുന്നത്. കിട്ടിയും അവനെയും ചാമ്പിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ആശാൻ. അതിന് കിലോ കൂടി കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് ഞാൻ കണ്ടു. 7 കിലോ കൂടി തൂത്ത് എന്നാലും ഇവിടുന്ന് തന്നെ അവർക്ക് റീവേ അടിച്ചു. മിക്കവാറും നടന്നായിരിക്കുമല്ലോ. അവനെയും കൂടിയും അടിച്ച് കില്ലെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നെ കിട്ടിയില്ല. എന്തായാലും ലോഞ്ചർ ഒക്കെ വിട്ട് കില്ലെടുക്കല്ലോ. അത് പറഞ്ഞ് നിർത്തില്ല. അവനും ക്രോണോ തന്നെ വിട്ടിട്ട് എന്തായാലും നോക്കി അടിച്ചടിച്ചടിച്ച് പണ്ടാറ അടിക്കടിക്കടിക്ക്. എന്തായാലും ഇവനും റീവേ അടിച്ച് ഇറങ്ങിയതാണ് തോന്നുന്നു. ഗ്ലൂവാളില്ലെന്ന് തോന്നുന്നു. ഓക്കെ. എന്തായാലും ആരും കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് കിട്ടിക്കലും കൂടി തൂത്ത് എന്തായാലും ലൂട്ട് അടിക്കണം. മെല്ലെ പോയി ലൂട്ടൊക്കെ അടിച്ചിട്ട് മെല്ലെ സൗണ്ടാകത്തോട്ട് കയറാറ് നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ഇത് സൗണ്ടാകത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന സമയത്ത് ഒരു എനിമിയും കൂടി അവനെ അടിച്ചു. നല്ല നൈസായിട്ട് MB40 നമ്മളൊരു ഏക്ക് ഒരു രക്ഷയില്ല. കിണ്ണം കാച്ചല്ലേ പൊളിഞ്ഞുകൊണ്ടിരിക്കണം. എന്തായാലും വിട്ടുവിട്ടത് പൊളിച്ചിട്ട് ആരും കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു. സെറ്റ് 9 കില്ലേ. നേരെ പോയി അവനെ നിന്ന് ലൂട്ട് അടിക്കാറെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും 21 പേരും കൊണ്ട് ആലയമുണ്ട്. പക്ഷെ ഭാഗ്യമില്ല. ഭാഗ്യമില്ല എന്താണ്? സ്കൈലർ വന്നാലേ തീർന്നട. എന്നാ ചെയ്യും ഈ പണ്ടാരത്തിന്? ഉള്ള ഗ്ലൂ ആളിത്ത് നോക്കിയാൽ സൈലൊക്കെ പോയി ഇട്ടു 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 ഇട്ടു. പക്ഷെ ഡെത്ത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.